നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് ദിവസവും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാട് സജീവ ചർച്ചയായത് ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കും. വിശ്വാസികൾക്കിടയിൽ സർക്കാരിനോട് ഇപ്പോഴും പ്രതിഷേധമുണ്ടെന്നും ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി NSS ആണ് ആദ്യം രംഗത്ത് വന്നത്. അയ്യപ്പനും ദേവഗണങ്ങളും സർക്കാരിനൊപ്പമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തോൽക്കുമെന്ന് ഉറപ്പായതോടെയാണ് ദൈവത്തെയും വിശ്വാസത്തെയും മുഖ്യമന്ത്രി കൂട്ടുപിടിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയും CPM നേതാക്കളും ശബരിമലയിലെത്തി വിളിച്ചു ചൊല്ലി പ്രായച്ചിത്തം ചെയ്യണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. ശബരിമല യുവതീ പ്രവേശന വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ കഴിയുന്നതെല്ലാം നോക്കിയ ഇടതുമുന്നണിക്ക് തുടക്കത്തിലേ പിഴച്ചിരുന്നു. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കടകംപള്ളിക്ക് ഖേദം പ്രകടിപ്പിച്ച് ക്ഷേത്രങ്ങൾ കയറിയിറങ്ങേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് ദിവസവും ശബരിമല സജീവ ചർച്ചയാകുന്നത് ഇടതുമുന്നണിയെ ആശങ്കയിലാക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്ക് സർക്കാരിനോടുള്ള പ്രതിഷേധം തുറന്നു പറഞ്ഞ് NSS ആണ് ആദ്യം രംഗത്ത് വന്നത്. അയ്യപ്പനും ദേവഗണങ്ങളും സർക്കാരിനൊപ്പമാണെന്നായിരുന്നു ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടി. അയ്യപ്പനും ഈ നാട്ടിലെ എല്ലാ ദേവഗണങ്ങളും മറ്റ് മുഴുവൻ വിശ്വാസികളുടെ ആരാധനാമൂർത്തികളും ഈ സർക്കാരിനോടൊപ്പമാണ്. കാരണം ഈ സർക്കാരാണ് എല്ലാവരെയും ജനങ്ങളെയാകെ സംരക്ഷിച്ചു നിർത്തിയത്. മുഖ്യമന്ത്രിയെ അനുകൂലിച്ചായിരുന്നു മന്ത്രി കടകംപള്ളിയുടെയും പ്രതികരണം. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, അവർ പറയുന്നത് കേൾക്കുന്നത് ആരാണെന്ന് അവർ നോക്കുന്നുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. തോൽക്കുമെന്ന് ഉറപ്പായതോടെയാണ് ദൈവത്തെയും വിശ്വാസത്തെയും മുഖ്യമന്ത്രി കൂട്ടുപിടിക്കുന്നതെന്ന് ഇതിന് BJP സംസ്ഥാന അധ്യക്ഷന്റെ വിമർശനം. 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിലപാട് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദൗർബല്യമാണ്. അദ്ദേഹം വളരെ ദുർബലനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ മലക്കം മറിച്ചിൽ. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അസുര ഗണങ്ങളും ചേർന്നാണ് ശബരിമലയെ തകർത്തത്. ഇപ്പൊ ദേവഗണങ്ങളെല്ലാം കൂടെ ഉണ്ട് എന്നൊന്നും പറഞ്ഞാൽ വോട്ടർമാരും വിശ്വാസികളും അത് മുഖവിലക്കെടുക്കില്ല. മുഖ്യമന്ത്രിയും CPM നേതാക്കളും ശബരിമലയിലെത്തി വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. അയ്യപ്പ ശാപമേറ്റ സർക്കാരാണിതെന്നും അദ്ദേഹം പറഞ്ഞു. മനം മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പശ്ചാത്തപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ളതാണെങ്കിൽ ഈ എല്ലാ CPM നേതാക്കന്മാർ ശബരിമലയിൽ വന്ന് വിളിച്ചു ചൊല്ലി പായച്ചിത്തം നടത്തണം. എങ്കിൽ മാത്രമേ ആ ചെയ്തു പോയ തെറ്റിൽ നിന്നും കരകയറാൻ പറ്റുള്ളൂ. ഇത് ജനങ്ങളുടെ ശാപമാണ്. AK ആന്റണിയും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. അയ്യപ്പ തെറ്റിപ്പറ്റിപ്പോയി. ആദ്യത്തെ ഘട്ടത്തിൽ സുപ്രീംകോടതി നടപ്പാക്കാൻ എടുത്തിയാടി ശബരിമലയിൽ ആകെ കുഴപ്പമുണ്ടാക്കിയതിനെ പവിത്രമായ സന്നിധാനം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ നാശനഷ്ടങ്ങളും കുഴപ്പങ്ങളും അശുദ്ധമാക്കിയതിനെ എന്നോടും എൻ്റെ ഗവൺമെൻറ്റിനോടും ക്ഷമിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഈ സർക്കാർ നിലപാട് തിരിച്ചടിയാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.